നിക്ഷയ് പോഷൻ യോജനയിൽ ആനുകൂല്യങ്ങൾ എങ്ങനെ കണക്കാക്കാമെന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും. ടി ബി രോഗികൾക്ക് അവരുടെ പോഷകാഹാരത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതി. NPY സ്കീമിന് കീഴിൽ നിക്ഷയ് ഓട്ടോമാറ്റിക്കലി ആനുകൂല്യങ്ങൾ മൂന്ന് വഴികളിലൂടെ സൃഷ്ടിക്കുന്നു. ആദ്യത്തെ ആനുകൂല്യം അറിയിപ്പ് സമയത്ത് ജനറേറ്റ് ചെയ്യുന്നു. എൻറോൾമെന്റ് തീയതി അർദ്ധരാത്രി മുതൽ രോഗനിർണയ തീയതി അല്ലെങ്കിൽ അറിയിപ്പ് മുതൽ അഡ്വാൻസ് ആയി 1000 രൂപയുടെ ഒരു ബെനിഫിറ്റ് സൃഷ്ടിക്കപ്പെടുന്നു. ടി ബി ചികിത്സ ആരംഭിച്ച തീയതി മുതൽ 56 ദിവസം പൂർത്തിയാകുമ്പോൾ രണ്ടാമത്തെ ആനുകൂല്യം ഉണ്ടാകും. മുൻപത്തെ പ്രോത്സാഹനത്തിനായി ബെനിഫിറ്റ് ജനറേഷൻ തീയതി മുതൽ 28 ദിവസത്തെ അർദ്ധരാത്രിയിൽ ചികിത്സയുടെ ഓരോ മാസവും 500 രൂപയുടെ മൂന്നാമത്തെ ആനുകൂല്യം സൃഷ്ടിക്കുന്നു. രോഗിക്ക് നൽകിയ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി നിക്ഷയിൽ ഓട്ടോമാറ്റിക്കലി കണക്കാക്കുന്നതാണ് ഇൻസെന്റീവുകൾ. ചികിത്സയുടെ അവസാന തീയതി കടന്നു പോകാത്തതുവരെ മാത്രമേ ആനുകൂല്യങ്ങൾ സൃഷ്ടിക്കൂ. ചികിത്സയുടെ അവസാന തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിക്ഷയ് സ്വപ്രേരിതമായി ആനുകൂല്യങ്ങൾ സൃഷ്ടിക്കുന്നത് നിർത്തും. ആനുകൂല്യങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരാൻ അവസാന തീയതി നിക്ഷയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിക്ഷയിൽ ഒരു ഫലം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾ യാന്ത്രികമായി കണക്കാക്കും. സ്കീം ആരംഭിക്കുന്ന തീയതി മുതൽ കുറഞ്ഞത് 28 ദിവസത്തേക്ക് ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് നിക്ഷയ് NPY ആനുകൂല്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് പൊതുമേഖലയിൽ 2018 ഏപ്രിൽ 1-നും സ്വകാര്യ മേഖലയിൽ ചികിത്സ എടുക്കുന്നവർക്ക് 2018 ഏപ്രിൽ 1-നും. അതിനാൽ അക്ഷയ് പോഷൻ യോജനയിലെ ആനുകൂല്യങ്ങൾ എങ്ങനെ കണക്കാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.